ഗുഡ് മോർണിംഗ് എവറി വൺ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇൻപുട്ട് ഡിവൈസാണ് നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ഡിവൈസില് ടൈപ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു കീബോർഡ് നോക്കി നെക്സ്റ്റ് എന്താണ് മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എങ്ങനെയാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് അപ്പോൾ ഈ എ കമ്പ്യൂട്ടർ മൗസ് ഈസ് യൂസ്ഡ് ടു ഡേറ്റ ബൈ മൂവിങ് കഴ്സർ ആൻഡ് ചൂസിങ് ഓബ്ജക്റ്റ് ഓൺ ദി സ്ക്രീൻ ഈ മൗസ് നമുക്ക് എന്താണ് ഒരു ഡേറ്റാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കർഷകർ യൂസ് ഒരു ഓബ്ജെക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിതാണ് പറ്റും അപ്പോൾ ഈ മൗസിൽ ത്രീ ടൈപ്പ് ഓഫ് മൗസ് ഉണ്ട് ആദ്യത്തുള്ളത് മെക്കാനിക്കൽ മൗസ് സെക്കൻഡ് വൺ ഒപ്റ്റോ മെക്കാനിക്കൽ തേഡ് വൺ ഓപ്റ്റിക്കൽ മൗസ് നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആദ്യം തൊട്ട് യൂസ് ചെയ്തത് എന്താണ് മെക്കാനിക്കൽ മൗസാണ് പണ്ട് യൂസ് ചെയ്ത മെക്കാനിക്കൽ മൗസാണ് അതിൽ തന്നെ റബ്ബർ ബോൾ ഉണ്ടാകും ഈ റബ്ബർ ബോണ്ടർ റൊട്ടേറ്റ് അനുസരിച്ച് മെക്കാനിക്കൽ സെൻസർ എന്താണ് അതിനെ സെലക്ട് ചെയ്യാൻ പറ്റും അതിനെ ഒരു കർച്ചറായിട്ട് യൂസ് ചെയ്ത് ഒരു പോയിൻറ്റിങ് പോയിൻറ്ററായിട്ട് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ഓൺ ഓപ്റ്റോ മെക്ക മെക്കാനിക്കൽ മൗസാണ് അതിന് ഓപ്റ്റിക്കൽ സെൻസർ യൂസ് ചെയ്ത് എന്താണ് കർച്ചറായിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റും ഒരു പോയിൻ്ററിനെ സെലക്ട് ചെയ്യാൻ പറ്റും തേർഡ് വൺ ഓപ്റ്റിക്കൽ മൗസ് നമ്മളിപ്പോൾ റീസെൻ്റ് ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന മൗസ് ഓപ്റ്റിക്കൽ മൗസ് ആണ് മൗസാണ് ഇതിലെന്താണ് ലൈറ്റ് റേയ്സും ലൈറ്റ് ബീംസും യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ഒരു കർച്ചറായിട്ട് ഇതിന് യൂസ് ചെയ്യാം സ്ക്രീനിൽ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്റ്റിക്കൽ മൗസിൽ രണ്ട് ടൈപ്പ് ഉണ്ട് വയർ ആൻഡ് വയർലെസ് മൗസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വയർലെസ് മൗസും യൂസ് ചെയ്യാം വയർഡ് മൗസും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ടോപ്പിക് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ടച്ച് പേഡ് ടച്ച് പേഡ് ഓ ട്രാക്ക് പേഡ് എന്ന് പറയും இது எந்த டச்பேட் அல்ல ட்ராக் படம் பிம் இஸ் போயிண்டிங் டிவாய்ஸ் தட் டிரான்ஸ்லேட் த மோஷன் ஆண்ட் பொசிஷன் ஓஃப் யூசர் ஃபிங்கர் பொசிஷன் ஓன் தி ஸ்கிரீன் அப்போ நமக்கு எந்த இதில் நம்ம ஃபிங்கரின யூஸ் எந்த ஒரு மௌசாய்ட்டு இது யூஸ் செய்யும் അതൊരു മൗസിൻ്റെ ഒരു സിമ്പിളാണ് ഈ ടച്ച് പാഡ് എന്ന് പറയുന്നത് ഈ ടച്ച് പാഡ് യൂസ് ചെയ്ത് സ്ക്രീനിലെന്താണ് ഒരു പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മൗസ് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ടച്ച് പാഡും യൂസ് ചെയ്യാം ടച്ച് പാഡ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ലാപ്ടോപ്പിലും അല്ലാതെ പി ഡി എയിലും പി ഡി എസിലും നമുക്ക് എന്താണ് ഈ ടച്ച് പാഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് പ ഇനി വരുന്ന ഇൻപുട്ട് ഡിവൈസിനെ അടുത്തടുത്ത വീഡിയോകളിൽ കാണാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഇൻപുട്ട് ഡിവൈസ് മൗസ് ആൻഡ് ടച്ച് പേർ